നമസ്കാരം. രണ്ട് ആൺമക്കളെ കൊലപ്പെടുത്തി പിതാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ നെടുമങ്ങാട് ആനാട് ചുള്ളിമാനൂർ മുസ്ലിം പള്ളിയിൽ ഖബറടക്കി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാവായിക്കുളത്ത് കൊണ്ടുവന്ന മൃതദേഹങ്ങൾ സഫീറിന്റെ ഭാര്യ റെജീന താമസിക്കുന്ന വൈരമല എ ആർ മനസ്സിലിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് കൊണ്ടുപോയത്. സഫീറിന്റെ കുടുംബസ്ഥലം ചുള്ളിമാനൂർ ആയതിനാലാണ് അവിടെ ഖബറടക്കാൻ തീരുമാനിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം. മൂത്ത മകൻ അൽത്താഫ് എന്ന 11 വയസ്സുകാരനെ സഫീർ താമസിക്കുന്ന മംഗ്ലാവിൽ വാതുക്കൽ വയലിൽ വീട്ടിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഇളയ മകൻ അൻഷാദിനെയും കൊണ്ട് നാവായിക്കുളം വലിയ കുളത്തിൽ ചാടുകയായിരുന്നു. 4 മാസമായി സഫീറും ഭാര്യയും അകന്നു കഴിയുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളാകാം കൊലയ്ക്ക് കാരണമായതെന്ന് പോലീസ് പറയുന്നു. നാവായിക്കുളം പട്ടാളമുക്കിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു സഫീർ. മരണത്തെ തുടർന്ന് ഓട്ടോകൾ എല്ലാം കഴിഞ്ഞ ദിവസം ഓട്ടം നിർത്തിവച്ചു. നാവായിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6-4 ക്ലാസ് വിദ്യാർത്ഥികളായ അൽത്താഫിന്റെയും അൻഷാദിന്റെയും വേർപാട് ഇനിയും ഉൾക്കൊള്ളാൻ ആകാതെ നാവായിക്കുളം ഗ്രാമം ഇന്നലെ മരവിച്ചു നിന്നു. കുട്ടികളുടെ കളിച്ചിരി മായാത്ത മുഖങ്ങൾ ഓർത്ത് വിഷമിക്കുകയാണ് നാട്ടുകാർ. കുട്ടികളോട് ഈ ക്രൂരത വേണ്ടായിരുന്നു, അവർ എന്ത് തെറ്റ് ചെയ്തു എന്നിങ്ങനെയുള്ള സംഭാഷണങ്ങളായിരുന്നു എവിടെയും. തങ്ങളുടെ സംഘത്തിലെ രണ്ടു പേർ ഇരിയില്ലെന്ന തിരിച്ചറിവിന്റെ ഞെട്ടലിലാണ് രണ്ടു കുരുന്നുകളുടെയും കളിക്കൂട്ടുകൾ. പൊതുദർശനത്തിന് വെച്ച മൃതദേഹം ഒരു നോക്ക് കാണാൻ പോലും കൂട്ടാക്കാതെ അവർ വേദനയോടെ മാറി നിന്നു. പിതാവിന്റെ ക്രൂരതയിൽ ഒന്നും അറിയാതെ മരണത്തിന് കീഴടങ്ങിയ കുരുന്നുകളുടെ വാർത്ത കേട്ട് നാട് മുഴുവൻ നാവായിക്കുളം വൈരമലയിലേക്ക് ഒഴുകി. ബാപ്പയുടെ കൈപിടിച്ച് യാത്ര പറഞ്ഞു പോയത് ഇതിനായിരുന്നോ മക്കളെ, എന്നെ തനിച്ചാക്കി നിങ്ങൾ പോയില്ലേ എന്ന് പറഞ്ഞ് വിതുമ്പുന്ന ചുണ്ടുകളിൽ നിന്ന് അടർന്നു വീഴുന്ന അമ്മ റെജീനയുടെ വാക്കുകളിൽ നാടും വിതുമ്പി. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് മക്കളുടെ മുഖത്ത് തൊടാനുള്ള ശ്രമം ബന്ധുക്കൾ തടഞ്ഞു. കരച്ചിൽ അലർച്ചയാവുകയും ബോധം മറിഞ്ഞ് തറയിൽ കുഴിഞ്ഞു വീഴുകയും ചെയ്ത റെജീനയെ ബന്ധുക്കൾ താങ്ങി അകത്തു കൊണ്ടുപോയി. ഇന്നലെ രാവിലെ വരെയും മക്കളെ കാണാനില്ല എന്നും ഉടൻ എത്തുമെന്നുമുള്ള വാക്കുകൾ കേട്ട് ആശ്വസിച്ച് ഇരുന്ന റെജീനയ്ക്ക് മൂന്ന് പേരുടെയും വേർപാട് സഹിക്കാനായില്ല. വി ജോയ് MLA ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലുള്ള ധാരാളം പേർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.